കേരളത്തിലെ രണ്ടാമത്തെ മിൽക്കോയുടെ മിൽക്ക് എടിഎം ഓഗസ്റ്റ് 17-ന് ആറ്റിങ്ങലിൽ പ്രവർത്തനം ആരംഭിക്കും. ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിക്കും. ഇതിനു പുറമെ ആറ്റിങ്ങൽ ഫാർമേഴ്സ് ട്രേഡ് സെന്ററും ലൈവ് ഫിഷ് മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റും പ്രവർത്തനം ആരംഭിക്കും. കേരളത്തിലെ രണ്ടാമത്തെ മിൽക്ക് എടിഎമ്മാണ് ആറ്റിങ്ങൽ കല്യാൺ സിൽക്സിന് സമീപം പ്രവർത്തനം ആരംഭിക്കുന്നത്. ആദ്യത്തേത് ആറ്റിങ്ങൽ വീരളം കേന്ദ്രീകരിച്ച് വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. മിൽക്കോ എന്ന് പറയുന്നത് കർഷകര് അവരുടെ ഉന്നമനത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മിൽക്കോ എന്ന് പറയുന്നത്. അപ്പോൾ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പാല് നമ്മൾ അവരുടെ വീടുകളിൽ ചെന്ന് അതിൻ്റെ തനിമ ഒട്ടും നഷ്ടപ്പെടാതെ എടുത്തുകൊണ്ട് വന്ന് ഈ എടിഎം മെഷീനിൽ ലോഡ് ചെയ്ത് നല്ല ഫ്രഷായി തന്നെ അതിൻ്റെ ഒരു തനിമയും ഒരു പ്രോസസ്സിങ്ങോ ഒന്നും ചെയ്യുന്നില്ല. പശുവിൻ്റെ പാല് അതുപോലെ തന്നെ നമുക്ക് കൺസ്യൂമറിൽ എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ കർഷകന് നല്ല വില കൊടുക്കാൻ കഴിയുന്നു, കാര്യം ഇതിനകത്ത് ഒരു ചിലവുമില്ല, ചെറിയ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. മറ്റേ അങ്ങനെയല്ല, പ്രോസസ്സിങ് ഇന്ന് ഡീസൽ പെട്രോൾ ഇതിനെല്ലാം ഭയങ്കര എക്സ്പെൻഡിച്ചറാണ്, അതെല്ലാം നമുക്ക് കട്ട് ഷോർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് പൂർണ്ണമായും നമുക്ക് നിരോധിക്കാൻ കഴിയുന്നുണ്ട് ഇതിലൂടെ. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ കമ്മീഷൻ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട് കർഷകന് മതിയായ വില. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. കർഷകന് വലിയ വില കൊടുക്കാൻ കഴിയുന്നു, അതുകൊണ്ട് അതിലൂടെ നമുക്ക് പാൽപ്പാദനം വളരെയധികം കൂട്ടാൻ കഴിയുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകൾ. ഈ 17-ാം തീയതി വൈകുന്നേരം 6:30 ബഹുമാനപ്പെട്ട ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചു റാണിയും മറ്റ് പ്രമുഖ നേതാക്കൾ MLA MPയും വിളിച്ചിട്ടുണ്ട്. MP നമ്മളെ ചെയർപേഴ്സൺ പിന്നെ മറ്റ് പ്രമുഖർ വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. അതിലെല്ലാം വ്യത്യസ്തമായ പല പരിപാടികളും നടത്തിയൊരു സ്ഥാപനമാണ് മിൽക്കോ ഡയറി എന്ന് പറയുന്നത്. ഒരു എല്ലാ മേഖലയും ആദ്യമായിട്ട് ATM തുടങ്ങിയത് മിൽക്കോ ഡയറിയാണ്. അതുപോലെ ചാണകത്തിലൊരു മാർക്കറ്റ്, കേരളം മുഴുവൻ മാർക്കറ്റില്ലാതെ കർഷകർ നെൽകൃഷിയും റബ്ബർ കൃഷിയും ഒക്കെ നിന്ന അവസ്ഥയിൽ ഈ ചാണകത്തിന് മാർക്കറ്റില്ലാത്തതുകൊണ്ട് ആ മേഖലയിൽ നിന്ന് തെന്തിരിഞ്ഞു പോകുന്ന അവസ്ഥയിൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി മിൽക്കോയാണ് ആദ്യമായിട്ട് ചാണകം ഒരു കവറിലൊക്കെ പാക്ക് ചെയ്ത് ആകർഷകമായ കാർഡ് നമ്മൾ കൊടുത്തു. അതിനുള്ള കേരളം മുഴുവൻ ചാണകത്തിനൊരു മാർക്കറ്റ് ഉണ്ടാക്കി, പാലിനോടൊപ്പം തന്നെ ചാണകത്തിനോട് മാർക്കറ്റിന് വിലയായി. ക്ഷീര മേഖലയുടെ ഏറ്റവും വലിയ അവാർഡായ 1,00,000 രൂപയും പ്രശസ്തിയും കിട്ടുന്നൊരു ഡോക്ടർ വർഗീസ് അവാർഡ് അത് നമ്മുടെ സ്ഥാപനത്തിനാണ് കിട്ടിയത്. എന്തുകൊണ്ടും ഈ ആറ്റിങ്ങൽ പ്രദേശത്തുള്ള ഒരു കേരളത്തിന് അഭിമാനിക്കാത്ത തരത്തിൽ ഒട്ടനവധി വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് മിൽക്കോ. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ആരോഗ്യപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ മിൽക്കോ പാല് മാത്രമല്ല അതിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്തുകൊണ്ടും ആരോഗ്യപരമായ മറ്റ് നമുക്ക് ആർക്കും തന്നെ ദോഷമില്ലാത്ത നിലയ്ക്കുള്ള ഉൽപ്പന്നങ്ങളാണ് മിൽക്കോ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. കേരളത്തിലെ കൃഷിക്കാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, കൃഷിക്കാരും പാലുത്പാദകർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, അവരെ ഉൽപ്പാദന ചെലവ് വർദ്ധിക്കുന്നു, അതിനനുസരിച്ച് അവർക്ക് വില കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വെളിയിൽ നിന്നുള്ള പാല് വരുന്നത്. രണ്ടാമത് അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ, ദോഷം എന്ന് വെച്ചാൽ, നമ്മുടെ കൺസ്യൂമേഴ്സിന് ഉപഭോക്താക്കൾക്ക് ഗുണമുള്ള പാല് കിട്ടുന്നില്ല. ഒരുപാട് അഡൾട്രേറ്റഡ് ഒരു പാലാണ്. ശരിക്കും പറഞ്ഞാൽ പാല് കഴിക്കരുതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്, കാരണം ഒരുപാട് അഡൾട്രേഷൻ ഉള്ളതുകൊണ്ട് ശുദ്ധമായ പാല് കിട്ടുന്നില്ല. അപ്പോൾ ഒരു വശത്ത് കൃഷിക്കാർ ശുദ്ധമായ പാല് ഉണ്ടാക്കാൻ തയ്യാറാണ്, മറുവശത്ത് കൺസ്യൂമേഴ്സ് വില കൂട്ടി വാങ്ങാനും തയ്യാറാണ്. ഇതിനിടയ്ക്കാണ് ഈ കൃത്രിമ പാല്, അതായത് മായം ചേർത്ത പാലുള്ളത്. അത് ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാണ്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് ഈ ATM എന്നുള്ളത്. ഒരു ATM, കാരണം നമ്മൾ ഇവിടുത്തെ ATM കൊടുക്കുന്ന പാല് നമ്മൾ അവിടുത്തെ ടേസ്റ്റും ഒക്കെ അറിയാം. പ്രത്യേകമായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത കൃഷിക്കാരിൽ നിന്ന് എടുക്കുന്ന പാലാണ്. അപ്പോൾ അവിടെ അധികം കൃത്രിമ തീറ്റകളൊന്നും കൂടാതെ കൂടുതൽ പുല്ലും നാടൻ തീറ്റകളും മറ്റും കൊടുത്ത് കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന് പ്രത്യേക പഴയ പാലിൻ്റെ നറുമണവും അതിൻ്റെ ഗുണനിലവാരവും ഉണ്ട്. അങ്ങനെയുള്ള പാല് അവർക്ക് നല്ലൊരു വില കൊടുത്തുകൊണ്ട്, സാധാരണ കൃഷിക്കാർക്ക് പാലിന് കൊടുക്കുന്ന വിലയെക്കാട്ടി കൂടുതൽ വില കൊടുത്തുകൊണ്ട് നമ്മളത് വാങ്ങി ATMയിലൂടെ അല്പം കൂടുതൽ വില കിട്ടും. അപ്പോൾ രണ്ട് വിധത്തിലാണ് ആൾക്കാർ പ്രയോജനപ്പെടുന്നത്. ഒന്ന്, അത് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർക്ക് നല്ല വിലയും കിട്ടും, കൺസ്യൂമേഴ്സിന് നല്ല പാലും കിട്ടും. കൃത്രിമമായിട്ടുള്ള പാലില്ല, പ്ലാസ്റ്റിക് കവറിലില്ല, നല്ല ശുദ്ധമായ പാത്രം കൊണ്ടുവന്ന് കളക്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു വലിയ ബെനിഫിറ്റാണ്. രണ്ടാമത്, എന്തുകൊണ്ടാണ് ഈ വെളിയിൽ നിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പാൽ ഇവിടെ വരുന്നത്? കാരണം നമ്മുടെ പാലുൽപാദനം അത്രത്തോളം ലാഭകരമല്ല, അട്രാക്റ്റീവ് അല്ല.
അപ്പോൾ അത് അട്രാക്റ്റീവ് ആക്കാനുള്ള ഒരു ശ്രമമാണ് മിൽക്കോ ഒരു 4-5 വർഷത്തിനുമുമ്പ് നടത്തിയത്. കേരളത്തിലെ ഏറ്റവും വലിയ ജൈവവള യൂണിറ്റാണ് മിൽക്കോയുടെ ജൈവവള യൂണിറ്റ്. അഭിമാനത്തോടെ ആറ്റിങ്ങളുള്ളവർക്ക് അഭിമാനത്തോടെ പറയാം, കേരളത്തിലെ ചാണക അടിസ്ഥാനമാക്കിയുള്ള ഏറ്റവും വലിയ ജൈവവള യൂണിറ്റാണ് മിൽക്കോയുടെ കീഴാറ്റിങ്ങളുടെ ജൈവവളം. ഇപ്പോൾ രണ്ടാമത് നമ്മുടെ കിടാരി പാർക്ക് 100 പശുക്കുട്ടികളുടെ കിടാരി പാർക്ക് തുടങ്ങിയപ്പോൾ അവിടെ ഒരു യൂണിറ്റ് 2 രണ്ടാമതൊരു ജൈവവള യൂണിറ്റ് കൂടെ തുടങ്ങി. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ടുള്ള ചാണകം, നമുക്ക് മറ്റേന്ന് വെച്ചാൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന ചാണകമാണ് ഇത്. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ചാണകം അപ്പോഴേ തന്നെ ഫ്രഷ് കോൾഡ് പ്രോസസ് എന്ന് പറയും, ഉണക്കാതെ വെയിലത്തിട്ട് ഉണക്കാതെ പല ബയോപ്രോസസ് ചെയ്തുണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോഴങ്ങനെ ഞങ്ങളൊരു 1-2 വളങ്ങൾ ഉണ്ടാക്കി, അതെല്ലാം വളരെ സക്സസ് ആയിട്ടുണ്ട്. ഇപ്പോഴും കൃഷിക്കാരുടെ ഒരു 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 പിന്നെ ആവശ്യം എന്ന് വെച്ചാൽ, സാർ ഞങ്ങളുടെ തെങ്ങിനെല്ലാം വെള്ളക്കാൻ കൊഴിച്ചില്ല, തെങ്ങ് മഞ്ഞളിക്കുന്നു, തെങ്ങിന് പല പല രോഗങ്ങളുണ്ടാക്കുക, അപ്പോൾ ഒരു തെങ്ങ് വളത്തെക്കുറിച്ച് നമുക്ക് തരാമോ? ശരി, ഉടനെ ഒരു തെങ്ങ് വളം നമ്മളുണ്ടാക്കി, അത് ട്രയലായി, അതിൻ്റെ വിപണന ഉദ്ഘാടനമാണ് 17-ാം തീയതി നിശ്ചയിക്കുന്നത്. HP News, ആറ്റിങ്ങൽ.